പൗരത്വ ഭേദഗതി ബില്ല് ഇരുസഭകളും പാസ്സായതോടുകൂടി നിയമമായി മാറാൻ പോകുന്ന ഒരവസരത്തിൽ അക്രമ സംഭവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട അസമിൽ ഈ അസമിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ അക്രമങ്ങൾക്ക് പിന്നിൽ ചില തൽപര കക്ഷികളാണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഭൂരിഭാഗം വരുന്ന അസം ജനതയും ഈ ഒരു കാര്യത്തിൽ സന്തുഷ്ടരാണ്. എന്നാൽ മനഃപൂർവ്വം ഇതിൻ്റെ പേരിൽ കലാപമുണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ദേശവിരുദ്ധ ശക്തികളാണ് ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. അപ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ട്വിറ്ററിലൂടെ അസം ജനതയ്ക്ക് ഒരു വാക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ അവകാശങ്ങൾ ആരും കവർന്നെടുക്കില്ല. പൗരത്വ ബില്ലിന്മേൽ അസം ജനതയ്ക്ക് ഉറപ്പ് നൽകി വാക്ക് നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിരിക്കുന്നു എന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്കിപ്പോൾ പുറത്തുവിടേണ്ടതുണ്ട്. അസം ജനതയുടെ ഭാഷാപരവും സാംസ്കാരികവും രാഷ്ട്രീയവും ഭൗമശാസ്ത്രവുമായ അവകാശങ്ങൾക്ക് ഭരണഘടനാപരമായ എല്ലാ സംരക്ഷണവും നൽകാൻ താനും കേന്ദ്ര സർക്കാരും പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പ്രധാനമന്ത്രി അസം ജനതയ്ക്ക്, ഭൂരിഭാഗം വരുന്ന അസം ജനതയ്ക്ക്, ഈ പൗരത്വ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുന്ന ഭൂരിഭാഗം വരുന്ന അസം ജനതയ്ക്ക് വാക്ക് നൽകിയിരിക്കുന്നു. പൗരത്വ ഭേദഗതി ബില്ലിനെ ചൊല്ലി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യത്തിലാണ് നിർണായകമായി ആ പ്രധാനമന്ത്രിയുടെ ഈ ഉറപ്പ് ലഭിച്ചിരിക്കുന്നത്. ബില്ലിൻ്റെ പേരിൽ നിങ്ങളുടെ അവകാശങ്ങളോ തനതായ വ്യക്തിത്വമോ മഹത്തരമായ സംസ്കാരമോ ആരും എടുത്തു മാറ്റില്ലെന്ന് ഉറപ്പ് നൽകുന്നു. അത് തുടർന്നും തഴച്ചു വളരുമെന്ന് മോദി ട്വീറ്റ് ചെയ്യുന്നു. ബിൽ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും പാസ്സാക്കിയതോടെയാണ് അസമിൽ, അസം മാത്രമല്ല വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പല ഭാഗങ്ങളിലും ദേശവിരുദ്ധ കക്ഷികൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഒത്താശയോടുകൂടി ചില ന്യൂനപക്ഷങ്ങളെ ഇവിടെ നിന്ന് നാട്ടിപ്പായിക്കുമെന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില തീവ്രമായിട്ടുള്ള ഇസ്ലാമിക ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുമായി ചേർന്നുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രൈസ്തവരുമൊന്നും സുരക്ഷിത അല്ല, ഈ ബില്ലോടുകൂടി ഇവരൊക്കെ തന്നെ അരക്ഷിത അവസ്ഥയിലായി എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തി ഈ നാടിൻ്റെ സമത്വത്തെയും സാഹോദര്യത്തെയും ഖണ്ഡിക്കുവാൻ, അതിനെ തകർക്കുവാൻ വേണ്ടി, ഈ ദേശത്ത് അന്ധചിത്രമുണ്ടാക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുള്ള ചില ദേശദ്രോഹികളും ചില പ്രതിപക്ഷ പാർട്ടികളും ചില തീവ്ര മുസ്ലിം തീവ്രവാദ സംഘടനകളും എല്ലാം ചേർന്നാണ് ഇത്തരത്തിലുള്ള ചില തട്ടിക്കൂട്ട് കോപ്രായങ്ങൾ കലാപങ്ങൾക്കൊക്കെ ആഹ്വാനം ചെയ്യുന്നത്. അസമിൽ ഉൾഫ പോലെയുള്ള ചില ഭീകര സംഘടനകളാണ് ഇതിനു പിന്നിൽ കളിക്കുന്നത്. കേരളത്തിൽ SDPA പോലെയുള്ള ചില കക്ഷികളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. എന്നാൽ ഇതിനൊക്കെ മൗനാനുവാദം നൽകിക്കൊണ്ട് കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ തന്നെ ഇവർക്ക് വെള്ളവും വളവും നൽകുമ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രി ഇപ്പോൾ അസം ജനതയ്ക്ക് ഭൂരിഭാഗം വരുന്ന ദേശീയ പൗരത്വ ഭേദഗതി ബില്ലിനെ അംഗീകരിക്കുന്ന ഈ അസം ജനതയ്ക്ക് നൽകുന്ന ഉറപ്പാണിത്. നിങ്ങളുടെ അവകാശങ്ങൾ ആരും കവർന്നെടുക്കില്ല. നിങ്ങളുടെ ഭാഷാപരമായിട്ടുള്ള, സാംസ്കാരികപരമായിട്ടുള്ള, ഭരണപരമായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാവിധ അവകാശങ്ങൾക്കും പൂർണ്ണമായും സംരക്ഷണം നൽകുവാൻ താനും, അതായത് നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും പ്രതിജ്ഞാബദ്ധരാണ്. അതിന് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും നിങ്ങളുടെ സാംസ്കാരികമായിട്ടുള്ള, സാമൂഹ്യമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള, ഭൗമശാസ്ത്രപരമായിട്ടുള്ള അവകാശങ്ങൾ ഇനിയും ഇങ്ങനെ തഴച്ചു വളരും, പഴയതിലും വളരെ മികച്ച രീതിയിൽ തഴച്ചു വളരും എന്ന ഒരു ട്വിറ്റർ സന്ദേശം തന്നെയാണ് പ്രധാനമന്ത്രി അസം ജനതയ്ക്ക് നൽകിയിട്ടുള്ളത്. ഇത് പ്രധാനമന്ത്രിയുടെ വാക്കാണ്. അസം ജനത, നാം എല്ലാവരും ഒന്നാണ്, നാം ഭാരതീയർ എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒരമ്മ മക്കൾ എന്ന രീതിയിൽ തന്നെ ഇനിയും ഈ മഹത്തായ രാജ്യത്ത് കഴിഞ്ഞ് കൂടണമെന്ന ഒരു സന്ദേശം കൂടിയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തൻ്റെ സന്ദേശത്തിലൂടെ നൽകുന്നത്.